എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് ഗണിത ശാസ്ത്രത്തിലെ പത്താം ക്ലാസ്സും പ്ലസ് വണ്ണിലൊക്കെ വരുന്ന സീക്വൻസ് അഥവാ ശ്രേണി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെ ഈ ഗണിത ശാസ്ത്രം പറയുമ്പോൾ പ്രത്യേകിച്ച് അരിത്മെറ്റിക് സീക്വൻസ് ജോമെട്രിക് സീക്വൻസ്, ഹാർമോണിക് സീക്വൻസ്, അങ്ങനെ നിരവധി സീക്വൻസസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഭാഗങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ വളരെ മുമ്പ് തന്നെ ഈ വിഭാഗത്തിൽ ലോകത്തിന് നല്ല മാതൃകയായി കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആര്യഭടൻ, ആര്യഭടീയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ബാണഭടൻ, അതുപോലെ തന്നെ മനുസ്മൃതി, നിരവധി കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ സാധിക്കും. ഇവരൊക്കെ ഗണിതം ഏതാണ്, എങ്ങനെയാണ് എന്ന് വളരെയധികം ആഴത്തിൽ ഇറങ്ങി ചിന്തിച്ചവരാണ്. പിന്നെ എങ്ങനെയോ കുറെ കാര്യങ്ങൾ അത് സംസ്കൃത ഭാഷയിലായതുകൊണ്ടോ എന്തോ അതങ്ങനെ മാറ്റപ്പെടുകയും അതോടൊപ്പം ഗ്രീക്ക് സംസ്കാരത്തിൽ, നമ്മുടെ സംസ്കാരത്തെ പോലെ തന്നെ ഗ്രീക്ക് സംസ്കാരത്തിലും ഫോർവേഡ് ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സംസ്കാരമാണ്. അപ്പോൾ മിക്ക സയൻസ് വിഭാഗത്തിലും നമുക്ക് ഗ്രീക്ക് പദങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസ് പറയുമ്പോൾ ഗോസ് എന്ന് പറയുന്ന, കാൾ ഫ്രെഡറിക് ഗോസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ മാത്തമാറ്റീഷ്യനെ നമുക്ക് ഓർക്കേണ്ടതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ, അദ്ദേഹം വളരെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ക്ലാസ്സിൽ വെച്ച് കണക്കധ്യാപകൻ 1 to 100 വരെ കൂട്ടി, അല്ലെങ്കിൽ അത് കൂട്ടിയാൽ, ആഡ് ചെയ്താൽ എത്ര കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ വളരെ ചുരുങ്ങിയ നിമിഷത്തിനുള്ളിൽ അദ്ദേഹം അതിൻ്റെ ഉത്തരം പറയണ്ടേ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത്രയും ചെറിയ കുട്ടി പെട്ടെന്ന് പറയാന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ നമുക്ക് അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നിരിക്കണം. അപ്പം അതെങ്ങനെ സാധിച്ചു? അദ്ദേഹം വളരെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ അത് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യമുണ്ടായി, അതിൽ നിന്നാണ് 1 to 100 വരെ, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ ഒരു ക്രമമായിട്ടുള്ള രീതിയിലാണ് അത് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ക്രമമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിനെ നമുക്ക് സീക്വൻസ് എന്ന് പറയാം. അതൊരു പ്രത്യേക രീതിയിലുള്ള ബന്ധത്തിനടിസ്ഥാന അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും പോവുക. അപ്പം ആ ബന്ധം അനുസരിച്ച് നമുക്കതിനെ കൂട്ടുകയോ അല്ലെങ്കിൽ അതിനെ നമുക്ക് ഗുണിക്കുകയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് നമുക്കതിനൊരു ഫോർമുലയിലേക്ക് അല്ലെങ്കിൽ ഒരു സൂത്രവാക്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടാവും. ഒരുപക്ഷെ ഗസ് വളരെ ഈസി ആയിട്ട് മൈൻഡ് മാത്തമാറ്റിക്സ്, മൈൻഡ് മാത്തമാറ്റിക്സ് എന്ന് പറയും, മനക്കണക്ക് വെച്ച് അദ്ദേഹം അത് കണ്ടുപിടിക്കുകയും അതിന് ഉത്തരം പറയുകയും ചെയ്യും. അപ്പം ആ ഒരു രീതിയിൽ നിന്നാണ് ഒരുപക്ഷെ സീക്വൻസ്, അരിത്മെറ്റിക് സീക്വൻസ് എന്നുള്ള, അതുപോലെ ജോമെട്രിക് സീക്വൻസ് എന്നുള്ള ആ ഒരു ഗണിത വിഭാഗത്തിലേക്ക് നമ്മൾ കടന്നു പോയിട്ടുള്ളത്.
ഇവിടെ ഈ 10 ക്ലാസ് എന്ന് പറയുന്ന നമ്മുടെ കരിക്കുലത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ അവർക്ക് ഇത് എന്താണെന്ന് ഒരു ചെറിയ സമ്മറിയിലൂടെ അതിൻ്റെ ഫോർമുലാസും അത്യാവശ്യം രണ്ടോ മൂന്നോ എക്സാമ്പിളും വെച്ചുകൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വാട്ട് ഈസ് അരിത്മെറ്റിക് സീക്വൻസ്? സമാന്തര ശ്രേണി എന്നാൽ എന്ത്? മലയാളത്തിൽ സമാന്തര ശ്രേണി എന്നാണ് പറയും. അരിത്മെറ്റിക് സീക്വൻസ് ഇൻ ഇംഗ്ലീഷ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. Sequence is an arrangement of a set of numbers in a definite order according to certain rule. Enda thukka? Sequence is an arrangement of a set of numbers. Sequence nu parna arrangement of a set of number. Set of number aa number galude oru അടുക്കും ചിട്ടയോട് കൂടിയുള്ള അറേഞ്ച്മെന്റ്. എങ്ങനെ? ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ അക്കോർഡിംഗ് ടു സെർട്ടൻ റൂൾ. അക്കോർഡിംഗ് ടു സെർട്ടൻ റൂൾ, ചില നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു നിശ്ചിത ഓർഡറിൽ നിരവധി നമ്പറുകൾ, സെറ്റ് ഓഫ് നമ്പറുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഈച്ച് നമ്പർ അക്കോർഡിംഗ് ഇൻ എ സീക്വൻസ് ഈസ് കാൾഡ് എ ടേം ഓഫ് ദി സീക്വൻസ്. അതിലടങ്ങിയിട്ടുള്ള, അതിൽ ഒക്യൂർ ചെയ്തിട്ടുള്ള, അടങ്ങിയിട്ടുള്ള ഓരോ സംഖ്യയെയും അതിൻ്റെ ടേം അഥവാ പദം എന്ന് പറയും. ടേം ഓഫ് ദി സീക്വൻസ്. അപ്പൊ ഒന്ന് നോക്കുക. സീക്വൻസ് ഈസ് എൻ അറേഞ്ച്മെന്റ് ഓഫ് എ സെറ്റ് ഓഫ് നമ്പർ ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ അക്കോർഡിംഗ് ടു സെർട്ടൻ റൂൾ. ഈച്ച് നമ്പർ ഒക്യൂറിംഗ് ഇൻ എ സീക്വൻസ് ഈസ് കാൾഡ് എ ടേം ഓഫ് ദി സീക്വൻസ്. അപ്പൊ ക്ലിയർ ആയി. ഇനി നോക്ക, എ സീക്വൻസ് ഫോംഡ് ബൈ ആഡിംഗ് എ സെർട്ടൻ നമ്പർ ടു ഈച്ച് ടേം ഓഫ് ദി സീക്വൻസ് ഈസ് കാൾഡ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഓർ എൻ എ പി. അപ്പൊ ഈ സീക്വൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സീക്വൻസ് പലതരത്തിലുണ്ട്. അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ട്, ജോമെട്രിക് സീക്വൻസ് ഉണ്ട്, ഹാർമോണിക് സീക്വൻസ് ഉണ്ട്. അപ്പൊ എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ അരിത്മെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണി, സമ അന്തര ശ്രേണി? ഇതാ നോക്ക, എ സീക്വൻസ് ഫോംഡ് ബൈ ആഡിംഗ് എ സെർട്ടൻ നമ്പർ. സീക്വൻസ് ഫോംഡ് ബൈ ആഡിംഗ് എ സെർട്ടൻ നമ്പർ ടു ഈച്ച് ടേം ഓഫ് ദി സീക്വൻസ്, ടു ഈച്ച് ടേം ഓഫ് ദി സീക്വൻസ് കോൾഡ് ആൻ എ പി, കോൾഡ് ആൻ എ പി ഓർ അരിത്മെറ്റിക് സീക്വൻസ്. A sequence formed by adding a certain number. ഒരു നിശ്ചിത സംഖ്യ അതിലടങ്ങിയ ഓരോ പദത്തിനോടും കൂട്ടി 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 പോവുകയോ അല്ലെങ്കിൽ കുറച്ച് 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 വരികയോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സീക്വൻസിനെയാണ് നമ്മൾ പറയുക അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി. ക്ലിയർ ആണ്? അപ്പോ ആ സീക്വൻസിലെ ആദ്യ പദത്തിനെ നമ്മൾ പറയാ എ ഓർ ടി, ടി വൺ ഓർ എക്സ് വൺ എക്സെട്ര. അതിഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം, എ വൺ കൊടുക്കാം, ടി വൺ കൊടുക്കാം, എക്സ് വൺ കൊടുക്കാം. അപ്പോ സാധാരണഗതിയിൽ എ വൺ ഓർ ടി വൺ. അതിൽ അവസാന പദമുണ്ട്, നമുക്ക് അതെങ്ങനെ ശ്രേണിയായിട്ട് എഴുതി പോവാം, ശ്രേണി ശ്രേണിയായിട്ട് എ ബി അങ്ങനെ തുടർന്ന് പോവാം. അത് ഫിനിറ്റ് ആയതുണ്ട്, ഇൻഫിനിറ്റ് ഉണ്ട്. ഒരു നിശ്ചിത ഒരു സംഖ്യയിൽ വച്ച് നിർത്തുന്ന ഒരു ശ്രേണിയുണ്ട്, ദാറ്റ് ഈസ് ഫിനിറ്റ്. അത് അനന്തമായിട്ട് പോകുന്നതുണ്ട്, ദാറ്റ് ഈസ് ഇൻഫിനിറ്റ്. അപ്പോൾ ഫിനിറ്റ് സീക്വൻസ് ഉണ്ട്, ഇൻഫിനിറ്റ് സീക്വൻസ് ഉണ്ട്. അപ്പം ഇവിടെ ആദ്യത്തെ പദത്തിന് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം അഥവാ എ വൺ, ലാസ്റ്റ് ടൈം അവസാന പദത്തിന് നമ്മൾ എ എൻ ഓർ ടി എൻ ഓർ എക്സ് എൻ, എ എൻ ടി എൻ ഓർ എക്സ് എൻ. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞ പ്രത്യേക കാര്യമുണ്ട് ഇവിടെ. കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. വാട്ട് യു മീൻ ബൈ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ
The number obtained by subtracting a term from any term just before it is called a common difference. The number obtained by subtracting a term from any term just before it is called a common difference. ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദ ഒരു പദത്തിലെ അതിലെ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുന്നതോ അല്ലെങ്കിൽ മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറയ്ക്കുന്നതോ അല്ലെങ്കിൽ നാലാം പദത്തിൽ നിന്ന് മൂന്നാം പദം കുറയ്ക്കുന്നതോ ആയിട്ടുള്ള അതായത് ഒരു സംഖ്യയുടെ തൊട്ടു മുമ്പിലുള്ള സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറയ്ക്കുന്ന ആ സംഖ്യ അപ്പോൾ കിട്ടുന്ന സംഖ്യയാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുക. അപ്പോൾ തൊട്ടു മുമ്പുള്ള സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് കോമൺ ഡിഫറൻസ്. ഇറ്റ് ഈസ് കോൾഡ് എ കോമൺ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് മൂന്ന് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ടേമുകളെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എഴുതുമ്പോൾ അത് കോമ ഇട്ട് എഴുതണം. ആ കോമ ഇട്ട് എഴുതുമ്പോൾ അതെല്ലാം ടേംസ് ആണ്, പദങ്ങളാണ്. പദങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻ മാത്തമാറ്റിക്സ് പ്ലസ് ഓർ മൈനസ്, നമുക്ക് പ്ലസ് ഓർ മൈനസ് വെച്ച് ചേർത്ത് എഴുതാൻ സാധിക്കുക. പ്ലസ് ഓർ മൈനസ് വെച്ച് ചേർത്ത് എഴുതാൻ സാധിക്കുന്നതൊക്കെ ടേംസ് ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതിൽ ആദ്യ പദം ഉണ്ടാവും, ഫസ്റ്റ് ടേം ഉണ്ടാവും. എ വൺ അതിന് ടി വൺ എക്സ് വൺ എന്നൊക്കെ കൊടുക്കാം. അവസാന പദം ഉണ്ടാവും, ലാസ്റ്റ് ടേം, അതിനെ എ എൻ ടി എൻ എക്സ് എൻ എന്ന് കൊടുക്കാം. കോമൺ ഡിഫറൻസ് സാധാരണഗതിയിൽ ഇൻ ഓർഡിനറി സെൻസ് ഡി എന്നാണ് കൊടുക്കാറ്. അപ്പോൾ ഡി ഈസ് കോൾഡ് എ കോമൺ ഡിഫറൻസ്. സോ നമുക്ക് ഡി ഈസ് ഈക്വൽ ടു എ ടു മൈനസ് എ വൺ. ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം കാണാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്, ഡി ടു മൈനസ് എ ടു മൈനസ് എ വൺ ഓർ ടി ടു മൈനസ് ടി വൺ. അതായത് എക്സ് ടു മൈനസ് എക്സ് വൺ എഴുതാം, കുഴപ്പമൊന്നുമില്ല. എ ടു മൈനസ് എ വൺ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുക, അല്ലെങ്കിൽ മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറയ്ക്കുക. സബ്ട്രാക്റ്റഡ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഓർ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം എക്സെട്ര. എ ടു മൈനസ് എ വൺ ടി ടു മൈനസ് ടി വൺ. ഇനി നോക്കുക, അങ്ങനെയാണെങ്കിൽ ഈ അരിത്മെറ്റിക് സീക്വൻസ് ഒരു കോമൺ ഡിഫറൻസിനോട് കൂടി കൂട്ടിപ്പോവുകയോ അല്ലെങ്കിൽ മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ പിന്നോട്ട് വരികയോ ചെയ്യാം. ഇറ്റ് വിൽ ബി ആഡഡ്, ഇറ്റ് വിൽ ബി സബ്ട്രാക്ട്. അപ്പൊ കോമൺ ഡിഫറൻസ് കൊണ്ട് ഒരു ശ്രേണി നമുക്ക് തയ്യാറാക്കാൻ സാധിക്കാം. അത് പ്രോഗ്രഷനാണ്, അത് മുന്നോട്ട് പോസിറ്റീവായിട്ട് വരാം, നെഗറ്റീവായിട്ട് താഴോട്ടും വരാം, ബട്ട് ഇറ്റ് വിൽ ബി കോൾഡ് കോമൺലി കോൾഡ് പ്രോഗ്രഷൻ. അതിനെയാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുക, സമാന്തര ശ്രേണി എന്ന് പറയുക. അപ്പൊ ഇവിടെ നോക്കുക, ഒരു കാര്യം കൂടി പറയാൻ, അപ്പൊ വളരെ ക്ലിയർ ആണ്, ഇതൊരു ഓർഡർ ഉണ്ട്, സീക്വൻസ് ആണ്, കോമൺ ഡിഫറൻസ് ഉണ്ട്. സോ ഇഫ് എ കോമ ബി കോമ സി ആർ ദ ത്രീ കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ എ പി. ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ കോൺസിക്യൂട്ടീവ് തുടർച്ചയായ മൂന്ന് പദങ്ങളാണ് എ ബി സി എങ്കിൽ, എ ബി സി ആർ ത്രീ കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ എ പി, ദെൻ ബി ഇസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ദ മിഡിൽ ടേം, മിഡിൽ ടേം ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ബൈ ടു ഓർ 2b is equal to a plus b. 2 into b, cross it out, 2b is equal to a plus b. എന്ന് പറഞ്ഞാൽ a, b, c എന്നത് സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങളാണെങ്കിൽ മധ്യപദം അഥവാ മിഡിൽ ടേം b is equal to ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം ബൈ 2, a plus b by 2, അല്ലെങ്കിൽ 2 into b, 2b is equal to a plus b എന്ന് എടുക്കാൻ നമുക്ക് സാധിക്കും. കാരണം ആ ബന്ധമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു ആവറേജിലാണ്, അത് ആവറേജാണ്, ശരാശരിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദ നെക്സ്റ്റ്, അങ്ങനെയാണെങ്കിൽ ഒരു ശ്രേണി ഇങ്ങനെ എഴുതിപ്പോയി, കുറേ എഴുതിപ്പോയി, അപ്പം നമുക്ക് ലാസ്റ്റ് വരുന്ന പദത്തെ എന്ത് പറയാം? ദ ലാസ്റ്റ് ടേം ഈസ് കോൾഡ് ഓർ ലാസ്റ്റ് ടേം ഇൻ എൻ എ പി ഈസ് കോൾഡ് എ എൻ ഓർ ടി എൻ ഓർ എക്സ് എൻ. സാധാരണഗതിയിൽ എ എന്നാ പറയാം, അവസാന പദം എ എൻ. അപ്പൊ നമുക്ക് എൻത്ത് ടേം ഓഫ് എൻ എ പി എന്നാണ് ഞാൻ പറയാം. എൻത്ത് ടേം ഓഫ് എൻ എ പി ഈസ് ഈക്വൽ ടു എൻ ആം പദം ഈസ് ഈക്വൽ ടു എൻ ആം പദം
an is equal to a plus n minus 1 into d എന്ന് പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയിലെ nth ടേം കണ്ടുപിടിക്കാൻ nth ടേം കണ്ടുപിടിക്കാൻ n ന് 1 കൊടുക്കാം 2 കൊടുക്കാം 3 കൊടുക്കാം 4 കൊടുക്കാം n can be accepted any values അപ്പോൾ ആ ടേം n ന് കൊടുക്കുന്ന വിലയ്ക്ക് അനുസരിച്ച് ആ പദം നമുക്ക് ആ API യിൽ ആ പദം നമുക്ക് കിട്ടും അതുകൊണ്ട് ഒരു കോമൺ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് API യെ ഒരു ഫോർമ API യിലെ ഏത് പദത്തെയും കാണാനുള്ള ഒരു ഫോർമുല നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും ആ ഫോർമുലയാണ് an is equal to a plus n minus 1 into d ആദ്യ പദത്തിനോട് കൂടി n minus 1 ടൈംസ് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി ആദ്യ പദത്തിനോട് കൂടി n minus 1 കോമൺ ഡിഫറൻസ് കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് an ടേം കിട്ടും അതിലെ nth ടേം കിട്ടും അപ്പോൾ nth വി ക്യാൻ ഗെറ്റ് nth ടേം ബൈ ആഡിങ് n minus 1 ഇൻടു d ടുവേർഡ്സ് ദ ഫസ്റ്റ് ടേം അപ്പോൾ n minus 1 ഇൻടു d ആദ്യ പദത്തോട് കൂടി ചേർക്കുമ്പോൾ നമുക്ക് nth ടേം നമുക്ക് കിട്ടും an is equal to a plus n minus 1 ഇൻടു d ഇതിൽ നമുക്ക് ഏത് വില കൊടുത്തോ ആ വില നമുക്ക് അപ്പോൾ എ 25 ആണെങ്കിൽ 25 പദം എ 25 ഈസ് ഈക്വൽ ടു എന്നിൻ്റെ സ്ഥാനത്ത് 25 കൊടുത്താൽ നിങ്ങൾക്ക് എത്രയാണ് ഏതാണ് ആ പദം എന്ന് കിട്ടും എ പ്ലസ് 24 ഡി 24 ഡി എന്ന് കിട്ടും എയുടെയും ഡിയുടെ വില കിട്ടിക്കഴിഞ്ഞാൽ ആ പദം ഏതാണെന്ന് ആ ടേം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും ഇനി നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം നമ്മൾ ഈ സീക്വൻസ് എഴുതി പോവാന്ന് വിചാരിക്കാം പദങ്ങളുടെ എണ്ണം കാണണം നമ്പർ ഓഫ് ടൈംസ് ചില പ്രോബ്ലത്തിൽ നമുക്കറിയാം പദങ്ങൾ എത്രയാന്ന് ചോദിക്കും എത്ര പദങ്ങൾ ഉണ്ടാകും ഹൗ മെനി ടൈംസ് ആർ ദേർ എന്ന് ചോദിച്ചാൽ ഇതൊരു ഒരു ഒരു പ്രത്യേക പർട്ടിക്കുലർ സീക്വൻസിൽ പോകുന്നത് കൊണ്ട് നമുക്ക് അതിനൊരു അടുക്കും ഡിസിപ്ലിൻ ആണ് അപ്പോൾ ഒരു അടുക്കും ചിട്ടയുള്ളത് കൊണ്ട് അതിനൊരു ഫോർമാറ്റ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് അതിനെ കാണാൻ ഒരു ഫോർമുല ഉണ്ട് നമുക്ക് ഇതിൽ തന്നെ എടുക്കാം എ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അതിലെങ്ങനെ എടുക്കാം ഈ എ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എ നമുക്ക് ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക അപ്പോ എ എൻ മൈനസ് എ ഇൻറ്റു ഡി എന്തായിട്ട് വരും ബൈ ഡി ദെൻ മൈനസ് വൺ എന്തായിട്ട് വരും പ്ലസ് വൺ സോ എൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു എ എൻ മൈനസ് എ വൺ ബൈ ഡി പ്ലസ് വൺ an minus a1 by d plus 1 എന്ന് പറഞ്ഞാൽ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതു വ്യത്യാസം പ്ലസ് വൺ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതു വ്യത്യാസം പ്ലസ് വൺ അപ്പൊ എന്താ മനസ്സിലായത് നമുക്ക് പദങ്ങളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം nth ടേം നമുക്ക് കണ്ടുപിടിക്കാം nth ടേം എ ഇസ് ഈക്വൽ ടു a1 പ്ലസ് n മൈനസ് 1 ഇൻടു d അതിൽ നിന്ന് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാം വി ക്യാൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ബൈ യൂസിങ് ദ ഫോർമുല an മൈനസ് a1 ബൈ d പ്ലസ് 1 ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ഓർ ഇൻ മലയാളം അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതു വ്യത്യാസം പ്ലസ് 1 ഇത്തരത്തിൽ നമുക്ക് അരതമെറ്റിക് പ്രോഗ്രഷനെ അല്ലെങ്കിൽ ആ സമാന്തര ശ്രേണിയെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ആദ്യത്തെ പാർട്ടിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും അതിനൊരു പ്രത്യേക ഓർഡർ ഉണ്ട് ഇറ്റ് ഈസ് എ സീക്വൻസ് ദർ ഈസ് എ കോമൺ ഡിഫറൻസ് ഡി ഈസ് കോൾഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഓർ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ഓർ എക്സെട്ര അത്തരത്തിൽ നമുക്ക് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമോ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേമോ കുറച്ചാൽ നമുക്കതിനെ കോമൺ ഡിഫറൻസ് എന്നുള്ള ഒരു പൊതുവായ വ്യത്യാസത്തിലേക്ക് നമുക്ക് ആ വ്യത്യാസമുള്ള സംഖ്യ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ സംഖ്യയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ സീക്വൻസ് പോകുക അതുകൊണ്ട് അതിനെ അരിതമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന് പറയും അതിൽ എ ബി സി എന്നുള്ളത് കണ്ടിന്യൂസ് കോൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിൽ അതൊരു എ പി യിലാണെങ്കിൽ ദ മിഡിൽ ടേം ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് സി ബൈ എ പ്ലസ് ബി ബൈ എ പ്ലസ് സി ബൈ ടു എ പ്ലസ്
സി ബൈ ടു എന്ന് നമുക്ക് കിട്ടും. അതായത് ടു ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് സി എന്നർത്ഥം. ടു ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് സി എന്നർത്ഥം. nth ടേം ഓഫ് എൻ എ പി എന്നാം പദം n is equal to a1 plus n minus 1 into b. അപ്പോൾ നമുക്ക് ആ സീക്വൻസിലെ nth ടേം n നെ ഏത് വില വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ an is equal to a1 plus n minus 1 into d. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് ആദ്യം നമുക്ക് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ടേംസ് n is equal to last term minus first term by common difference plus 1. ഇതാണ് നമുക്ക് ആ ഫസ്റ്റ് സെഷനിലൂടെ നമുക്ക് പറയാൻ സാധിക്കുക. ഇതിൽ നിന്ന് നമുക്ക് അടുത്തതിലേക്ക് സമ്മിൻ്റെ ഫോർമാറ്റ്, അതിൻ്റെ തുക, ഈ സീക്വൻസിൻ്റെ തുക എന്നതിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. അപ്പോൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയിൽ സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ശ്രേണി? അതിൻ്റെ എണ്ണാം പദം എ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി, കോമൺ ഡിഫറൻസ്, ഇതൊക്കെ കഴിഞ്ഞ് നമ്മളതിൽ അതിൻ്റെ തുക, അതിൻ്റെ സം ഓഫ് എൻ എ പി, ഒരു എ പി എന്ന് പറയുമ്പോൾ ദേർ ഈസ് എ കോമൺ ഡിഫറൻസ്. അപ്പോൾ അതിൻ്റെ തുക കാണാനായിട്ട് നമുക്ക് എളുപ്പമുണ്ട്. ഇങ്ങനെയായിരിക്കും തുക കാണുക. നമുക്കറിയാം നേരത്തെ ഗോസ് എന്നുള്ള സയൻറ്റിസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ചെറിയ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ കണക്കധ്യാപകൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് വളരെ ക്ലിയറാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ തിങ്കിങ്ങോടുകൂടി, മൈൻഡിലോടുകൂടി, മൈൻഡ് മാത്തമാറ്റിക്സ്, അതായത് മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അവസ്ഥ അദ്ദേഹം പൊടുന്നതിനെ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ അദ്ദേഹം പറയേണ്ടായി. അത് കണക്കധ്യാപകനെ പോലും ആശ്ചര്യപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ചിന്തിച്ചത് എന്താ? അദ്ദേഹം ചിന്തിച്ച് വളരെ ക്ലിയറാണ്. എണ്ണൽ സംഖ്യയാണ്, എണ്ണൽ സംഖ്യ ഒരു എ പി ആണ്. കാരണം എണ്ണൽ സംഖ്യ ഒരു എ പി ആണെന്ന് പറയാൻ കാരണം എണ്ണൽ സംഖ്യയ്ക്ക് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഒന്ന്, മൂന്നിൽ നിന്ന് രണ്ട് കുറച്ചാൽ ഒന്ന്, ദാറ്റ് ഈസ് ടു മൈനസ് വൺ വൺ, ത്രീ മൈനസ് ടു ഈസ് വൺ, ഫോർ മൈനസ് ത്രീ ഈസ് ഈക്വൽ ടു വൺ. അപ്പോൾ ദാറ്റ് ഈസ് എ കോമൺ ഡിഫറൻസ് ഓഫ് ഇറ്റ് ഈസ് എൻ എ പി. അതിലുപരി എണ്ണൽ സംഖ്യയ്ക്ക് അദ്ദേഹം കണ്ട വേറൊരു ഒരു മാർഗം ഒന്ന് പ്ലസ് ആഡ് ചെയ്ത് പോവുകയാണ്. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ആലോചിച്ചപ്പോൾ ദാറ്റ് ഈസ് എ സീക്വൻസ്. അദ്ദേഹം ഒരുപക്ഷെ ആ കുട്ടി മനസ്സിൽ ചിന്തിച്ചത് ഒന്ന് തൊട്ട് നൂറ് വരെയുള്ള സംഖ്യകളുടെ തുക, വാട്ട് ഈസ് ദ സം ഓഫ് വൺ ടു ഹൺഡ്രഡ്, വളരെ ക്ലിയർ ആണ്. എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കുക, നൂറ് വരെ എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കുക, ഹൺഡ്രഡ് നമ്പേഴ്സ്, അതിൻ്റെ ഹാഫ് എടുക്കുക, പകുതി എടുക്കുക, എൻ ബൈ ടു പകുതി എടുത്തു. അതിനുശേഷം ഇൻറ്റു ദ നമ്പർ പ്ലസ് വൺ, ദാറ്റ് ഈസ് എൻ പ്ലസ് വൺ, ഹൺഡ്രഡ് പ്ലസ് വൺ. അപ്പോൾ നൂറിൻ്റെ പകുതി അമ്പത്, ഇൻറ്റു നൂറ് പ്ലസ് ഒന്ന് നൂറ്റൊന്ന്, അമ്പത് ഇൻറ്റു നൂറ്റൊന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമായി. അതാണ് അദ്ദേഹം ചെയ്ത വളരെ ക്ലിയർ ആയിട്ടുള്ള എളുപ്പമാർഗം. അപ്പോൾ അദ്ദേഹം ചെയ്തത് വളരെ ഈസി ആയിട്ടാണ്. അതുകൊണ്ട് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ അതൊരു എ പി ആണ്. അതിലുപരി അത് തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ബന്ധമുള്ളതുകൊണ്ട് അതിൻ്റെ സം എന്ന് പറയുന്നത്, തുക എന്ന് പറയുന്നത് എ പിയുടെ ഫോർമുല വെച്ചും ചെയ്യാം, അല്ലാതെ ഒരു നാച്ചുറൽ ഫോർമുല ഇസ് ദേർ, ദാറ്റ് ഈസ് എൻ ബൈ ടു ഇൻറ്റു എൻ പ്ലസ് വൺ, അതായത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു. എത്ര നാച്ചുറൽ നമ്പർ, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് പറയുകയാണെങ്കിലും നമുക്ക് ഈ ഫോർമുല കൊടുത്താൽ അതിൻ്റെ തുക സമ്മ് വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു. അടുത്തത് നോക്കുക, സം ഓഫ് ഈവൺ നമ്പേഴ്സ്, എൻ ഈവൺ നമ്പേഴ്സ്, കോൺസിക്യൂട്ടീവ് എൻ ഈവൺ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളുടെ തുക. ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ ടു ഫോർ സിക്സ് എയ്റ്റ്, രണ്ട് വെച്ച് നമ്മൾ ആഡ് ചെയ്ത് പോവാം. അപ്പോൾ വളരെ ക്ലിയർ ആണ്, രണ്ട് വരുന്നത് കൊണ്ട് ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു, ആ ടൂവും ടൂവും കട്ട് ചെയ്ത് പോവും. അപ്പോൾ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ. അപ്പോൾ നമുക്ക് ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ചെയ്താൽ മതി. അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ഫോർമുലയ്ക്ക് പുറമേ ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എടുത്തു കൊടുത്താൽ വി ക്യാൻ ഗെറ്റ് ദ സം ഓഫ് എൻ നാച്ചുറൽ സോറി വി ക്യാൻ ഗെറ്റ് ദ സം ഓഫ്
ഈവൻ നമ്പേഴ്സ്. അടുത്തത് നോക്കുക, സം ഓഫ് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ തുക. ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ വടി മീൻ ഓഡ് നമ്പേഴ്സ്, ദാറ്റ് ഈസ് ഇൻ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സീരീസ് ഓഫ് 1, 3, 5, 7, 9 എക്സെട്ര. അവിടെയും നമുക്കറിയാം 2 ആഡ് ചെയ്ത് വരുന്നുണ്ട്, അത് ഓഡ് നമ്പേഴ്സാണ്. അത്തരത്തിൽ വരുന്നതും ഒരു സീക്വൻസ് ആണ്, ഒരു എ പി ആണ്. എ പിയുടെ ഫോർമുല നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാം. അതിലുപരി അതൊരു നാച്ചുറൽ നമ്പറിൻ്റെ ഘടകമായതുകൊണ്ട് നമുക്ക് അവിടെ ഒരു കോമൺ ഫോർമുല കൊണ്ടെത്തിക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ. എത്ര ഓഡ് നമ്പർ ഉണ്ടോ അതിൻ്റെ സം കാണാനായിട്ട് ആ നമ്പറിൻ്റെ എണ്ണത്തിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അപ്പോൾ എൻ സ്ക്വയർ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള മൂന്ന് ഫോർമുല കിട്ടി. സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു, സം ഓഫ് എൻ ഈവൺ നമ്പേഴ്സ് ദാറ്റ് ഈസ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ, സം ഓഫ് എൻ ഓഡ് നമ്പേഴ്സ് ദാറ്റ് ഈസ് എൻ സ്ക്വയർ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ മൈൻഡിൽ ഇട്ട് വയ്ക്കുക. അടുത്തത് നമ്മുടെ പാർട്ട് എ പി ആണ്, സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ദർ ഈസ് എ കോമൺ ഡിഫറൻസ്. അതുകൊണ്ട് അതിന് 4-5 ഫോർമുലയുണ്ട്, നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏകദേശം 1-2 ഫോർമുല നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക, അത് വെച്ച് പ്രോബ്ലം അനാലിസിസ് നടത്താൻ ശ്രമിക്കുക. അപ്പോൾ സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക, സം ഓഫ് എൻ ടേംസ് ഓഫ് എൻ എ പി, ഒരു എ പിയിലെ എൻ ടേംസിൻ്റെ സം. തുക ഇസ് ഈക്വൽ ടു എസ് എൻ, സം ഓഫ് എൻ ടേംസ് ഇസ് ഈക്വൽ ടു എൻ ബൈ ടു, നമ്പറിൻ്റെ എത്ര നമ്പറാണോ അതിൻ്റെ പകുതി, ഇൻറ്റു 2a + n - 1 ഇൻറ്റു ബി. എൻ ബൈ ടു ഇൻറ്റു 2a + n - 1 ഇൻറ്റു ബി. എൻ ബൈ ടു ഇൻറ്റു 2a, 2 ഇൻറ്റു ഫസ്റ്റ് ടേം, പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. എൻ മൈനസ് വൺ ഇൻറ്റു ഡി, 2a + n - 1 ഇൻറ്റു ഡി. സെക്കൻഡ് ഫോർമുല, ആ ഫസ്റ്റ് ഫോർമുലയിൽ നിന്ന് വി ക്യാൻ അറൈവ് ദ സെക്കൻഡ് ഫോർമുല. നോക്കുക, എസ് എൻ ഇസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു a + a + n - 1 ഇൻറ്റു ഡി. 2a split into a + a, 2a നെ നമ്മൾ പതുക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് a + a ആക്കി. അപ്പോൾ എൻ ബൈ ടു ഇൻറ്റു a + a + n - 1 ഇൻറ്റു ഡി. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, എൻ ബൈ ടു ഇൻറ്റു എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം, പ്ലസ് a + n - 1 ഇൻറ്റു ഡി, a + n - 1 ഇൻറ്റു ഡി, അത് എ എൻ ആണ്, nth ടേം ആണ്. സോ ദാറ്റ് ഫോർമുല വി ക്യാൻ റീഅറേഞ്ച് എൻ ബൈ ടു ഇൻറ്റു a + a എൻ, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പോൾ നമുക്ക് അങ്ങനെയും നമുക്ക് ചില സന്ദർഭങ്ങളിൽ വേണമെങ്കിൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തുക കണ്ടുപിടിക്കാൻ, സം കണ്ടുപിടിക്കാൻ വി ക്യാൻ അപ്ലൈ ദിസ് ഫോർമുല, എൻ ബൈ ടു ഇൻറ്റു എ പ്ലസ് എ. ഇനി വേറൊരു ഫോർമുലയുണ്ട്, അത് സിമ്പിളാണ്, അത് നമ്മളെ മൈൻഡിൽ ഇട്ടേക്കുക. എസ് എൻ ഇസ് ഈക്വൽ ടു d/2n² + f - d/2 ഇൻറ്റു എ. d/2n² ദാറ്റ് ഈസ് ഹാഫ് ഓഫ് കോമൺ ഡിഫറൻസ് ഇൻറ്റു എൻ സ്ക്വയർ പ്ലസ് f - d/2, ഫസ്റ്റ് ടേം മൈനസ് എഫ് മീൻസ് ഫസ്റ്റ് ടേം, f - d/2 ഇൻറ്റു എൻ. ഈ ഫോർമുല കൊടുത്താലും നമുക്ക് സമ്മിനെ തുകയെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ വളരെ ക്ലിയറാണ്, സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക n/2 × 2a + n - 1 ഇൻറ്റു ഡി, എ ദ ഫസ്റ്റ് ടേം, എൻ എന്ന് പറഞ്ഞ നമ്പർ, ഡി മീൻസ് കോമൺ ഡിഫറൻസ്, ദെൻ എസ് എൻ ഇസ് ഈക്വൽ ടു n/2 × a + a + n - 1 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു n/2 × a + a, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ദെൻ നമ്പർ 3, എസ് എൻ ഇസ് ഈക്വൽ ടു d/2n² + f - d/2 ഇൻറ്റു എൻ. ഇത്രയും ഫോർമുലാസ് നമ്മുടെ മനസ്സിലായാൽ, ഏതെങ്കിലും ഒരു ഫോർമുല ഭംഗിയായിട്ട് നമ്മുടെ മനസ്സിലിട്ട് വയ്ക്കുക, വളരെ ഈസി ആയിട്ട് നമുക്ക് സമാന്തര ശ്രേണി എ പി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ്, ഇത് നമ്മൾ ഇപ്പോൾ ഫോർമുലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം നിങ്ങളുടെ 10th standard, 10th class ഈവൻ +1 വരെ നമുക്കിതിനെ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. വി ക്യാൻ യൂട്ടിലൈസ് ദീസ്
as the class of 11th plus 1 appo namukku onnum kodi adine njan summarize cheyidittu idine problems adutha class il namukku cheyyam aadyamayite ap nammal endha nu paranju what is an ap avade oru common difference nodu koodi oru podu vyathasathodu koodi ezhuthuna shreni a sequence with a common difference ഒരു സീക്വൻസിന് കോമൺ ഡിഫറൻസോട് കൂടി എഴുതുക സീക്വൻസ് വിത്ത് എ കോമൺ ഡിഫറൻസ് ഈസ് കോൾഡ് എ പി സമാന്തര ശ്രേണി എന്ന് പറയും സമാന്തര ശ്രേണി പറയുമ്പോൾ അതിൽ ദേർ ആർ സോ മെനി ടേംസ് ആദ്യത്തെ ടേമിനെ ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം എ ഓർ ടി ഓർ എക്സ് വൺ അപ്പോൾ എ വൺ ടി വൺ എക്സ് വൺ എക്സെട്ര ദ ലാസ്റ്റ് ടേം ഈസ് കോൾഡ് എൻത് ടേം ദാറ്റ് ഈസ് എ എൻ ടി എൻ ഓർ എക്സ് എൻ എക്സെട്ര for first term last term but there is an order then what is the order there is a sequence so an is equal to nth term is equal to n am padam is equal to a plus n minus 1 into d aadya padathinodu koodi common difference n minus 1 time multiply cheythu add cheythal ningalku endu kittum n am padam kittum an is equal to a plus n minus 1 into d Then after, namak ariyam there is a sequence. So A comma B comma C are the terms in a consecutive terms of an AP. A B C ennalla thudarchiyaya moonu padangal aanengil AP ile padangal aanengil middle term B is equal to madhya padam B is equal to A plus C by 2 A plus C by 2 that is 2B is equal to A plus C. Adhaayathu ആദ്യ പദത്തിൻ്റെയും മൂന്നാം പദത്തിൻ്റെയും തുകയെ രണ്ടുകൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് നടുവിലത്തെ പദം കിട്ടും എന്നർത്ഥം അതൊരു ആവറേജ് ആണ് അതായത് സീക്വൻസ് ആയതുകൊണ്ടാണ് നമുക്കത് കിട്ടാൻ സാധിക്കുക ദെൻ നെക്സ്റ്റ് നമ്മൾ അതിൽ നിന്ന് കടന്നു വന്നത് സമ്മിലേക്കാണ് തുകയിലേക്കാണ് തുകകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു എ പി ആയതുകൊണ്ട് ദേർ ഇസ് എ സീക്വൻസ് സോ ദേർ ഇസ് എ കോമൺ ഫോർമുല അവിടെ നമ്മൾ ആദ്യം തന്നെ എണ്ണൽ സംഖ്യകൾ എടുത്തു നാച്ചുറൽ നമ്പേഴ്സ് ഇറ്റ് ഈസ് ആൻ എ പി അത് മാത്രമല്ല അതൊരു പ്രത്യേക രീതിയിൽ ഒന്ന് ആഡ് ചെയ്ത് വരുന്ന ഒരു സീക്വൻസ് കൂടിയാണ് അതുകൊണ്ട് അതിനതിൻ്റേതായിട്ടുള്ള ഒരു ഫോർമുല നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഒരു എ പിയുടെ ഫോർമുലയും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതെന്ത് ഫോർമുലയാണ് നാച്ചുറൽ നമ്പറിൻ്റെ തുക ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു sum of first n even numbers iratta sankhyagal anengilo n into n plus 1 sum of n odd numbers otta sankhyagal anengilo n square ini idokka thanne namukku arithmetic progressions ile sum inde formula ilekku namukku upayogichum adu cheyyam appo adu endana samaantara shreniyude sum formula number 1 SN is equal to n by 2 into 2a plus n minus 1 into d. വളരെ ഈസിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമ്പർ 2 SN is equal to n by 2 into a plus n minus 1 into d. അതായത് n by 2 into a plus an first term plus last term. നമ്പർ 3 SN is equal to d by 2n square plus f minus d by 2 into n. അപ്പോൾ നമുക്ക് ആ തുക കിട്ടും. വളരെ ക്ലിയർ ആണ് പ്രോഗ്രഷൻ വളരെ ഈസി ഈ ഫോർമുലാസ് നിങ്ങൾ ഭംഗിയായിട്ട് മനസ്സിൽ വയ്ക്കുക അതിൽ എ എന്നോ എക്സ് എന്നോ ടി എന്നോ നമുക്ക് ഉപയോഗിക്കാം അത് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ എന്താ തരുന്നത് അത് വെച്ചിട്ട് അത് ചെയ്താൽ മതി വേറെ അതിൽ യാതൊരു പ്രോബ്ലവും ഇല്ല അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണ് എ പി എന്നുള്ള സീക്വൻസ് നമുക്ക് പ്ലസ് ടുവിൽ പ്ലസ് വൺ വരുമ്പോൾ ഈ ജി പി ഉണ്ട് ഹാർമോണിക് പ്രോഗ്രഷൻ ഉണ്ട് അത് നമുക്ക് പിന്നീട് അതിന് ഇതിൻ്റെതായിട്ടുള്ള ഒരു കോമൺ മൾട്ടിപ്പിൾ ഉണ്ടാവും ജി പിക്ക് ഒരു കോമൺ മൾട്ടിപ്പിൾ ഉണ്ടാവും ഇവിടെ കോമൺ ഡിഫറൻസ് എന്നതുപോലെ അവിടെ കോമൺ മൾട്ടിപ്പിൾ ഉണ്ടാവും അത് നമുക്ക് പിന്നീടൊക്കെ ഡിസ്കസ് ചെയ്യാം ഇപ്പം നമ്മൾ ആസ് ടെൻത്ത് ആൻഡ് പ്ലസ് വൺ പോയിൻ്റ് ഓഫ് വ്യൂ ദ സമ്മറി ഓഫ് എ പി നമ്മൾ ആദ്യത്തെ കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞു ഫോർമുലാസ് നമ്മുടെ മനസ്സിലുണ്ട് ആ ഫോർമുലകൾ നമ്മൾ മനസ്സിൽ വയ്ക്കുക After that, we can do problems in the next class. Okay? Thank you.